ഈശോമിശിഹായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ. കൃപയുടെ നിർച്ചാലുകൾ ശുശ്രൂഷകളിലേക്ക് വീണ്ടും സ്വാഗതം. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ നമ്മൾ വന്നെത്തിയിരിക്കുന്ന രണ്ടാമത്തെ പാരഗ്രാഫിലാണ് സന്ദർശനം മാറ്റിവെക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന ഒരു പ്രത്യേക പാരഗ്രാഫാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. ഞങ്ങൾ ലോകത്തിൽ പ്രത്യേകിച്ച് നിങ്ങൾക്കിടയിൽ വിശുദ്ധിയും പരമാർത്ഥതയോടും കൂടെ വ്യാപരിച്ചു എന്ന മനസ്സാക്ഷിയാണ് ഞങ്ങളുടെ അഭിമാനം. അപ്പം അപ്പോസ്തോലിനെതിരെ ഉണ്ടായ വലിയൊരു ആക്ഷേപത്തിനുള്ള മറുപടി പോലെയാണ് കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൻ്റെ ഈ രണ്ടാം പാരഗ്രാഫ് മുമ്പോട്ട് പോകുന്നത്. താൻ വാക്കു പറഞ്ഞിട്ട് അവരെ പറ്റിച്ചു എന്ന തരത്തിൽ ചിലർ അവിടെ സംസാരിക്കുകയാണ്. വാസ്തവത്തിൽ അപ്പോസ്തോലൻ അവരെ ചെന്ന് കാണാം എന്ന് പറഞ്ഞ സമയത്ത് അവരെ ചെന്ന് കണ്ടില്ല. അതിൻ്റെ പേരിൽ ഇനി അപ്പോസ്തോലൻ കൊരിന്തിലേക്ക് വരികയില്ലെന്നും ചീർത്തിരിക്കുന്ന ചിലരവിടെ ഉണ്ട് എന്നും ഒക്കെയുള്ള പരാമർശങ്ങൾ നമുക്ക് രണ്ടാം ലേഖനത്തിൽ കാണാം. എന്തായിരുന്നു അപ്പോസ്തോലൻ കൊരിന്തിൽ ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരിക്കുന്നതിന് കാരണം? അത് തൊട്ട് താഴെ വിശദീകരിക്കുന്നുണ്ട്. രണ്ടാം അധ്യായത്തിൻ്റെ 16 വാക്യം മുതൽ, മക്കദോനിയയിലേക്ക് പോകുന്ന വഴി നിങ്ങളെ സന്ദർശിക്കണമെന്നും അവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണമെന്നും അവിടെ നിന്ന് നിങ്ങൾ എന്നെ യൂദായിലേക്ക് യാത്രയാക്കണമെന്നും ആയിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പം അപ്പോസ്തോലൻ്റെ ആഗ്രഹത്തെ അദ്ദേഹം പ്രകടമാക്കുകയാണ്. മക്കദോനിയയിലേക്ക് പോകണം, മക്കദോനിയയിൽ നിന്ന് മക്കദോനിയയിലേക്ക് പോകുന്ന വഴിക്ക് നിങ്ങളെ സന്ദർശിക്കണമെന്നും അവിടെ നിന്ന് നിങ്ങളുടെ അടുക്കലേക്ക് തിരിച്ചു വരണമെന്നും തിരിച്ചെത്തണമെന്നും അവിടെ നിന്ന് നിങ്ങളാൽ യൂദായിലേക്ക് അയക്കപ്പെടണമെന്നും, ഇതായിരുന്നു അപ്പോസ്തോലിൻ്റെ ആഗ്രഹം. മക്കദോന്യയ്ക്ക് പോകുന്ന വഴി നിങ്ങളെ കാണണം, മക്കദോന്യെന്ന് തിരിച്ചു വരുമ്പം നിങ്ങളെ കാണണം, എന്നിട്ട് നിങ്ങൾ യൂദായിലേക്ക് ജെറുസലേമിലേക്ക് അയക്കണം. അതായിരുന്നു അപ്പോസ്തോലൻ്റെ ആഗ്രഹം. പക്ഷേ ഈ ആഗ്രഹം ഒരു മാനുഷിക തീരുമാനമായിരുന്നു എന്ന് അപ്പോസ്തോലൻ തന്നെ പറയുകയാണ്. തൊട്ട് താഴത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചറിയാം. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ 16 മുതലുള്ള വാക്യങ്ങൾ. അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്ത് തിരിച്ചു വരണമെന്നും അവിടെ നിന്ന് നിങ്ങൾ എന്നെ യൂദായിലേക്ക് യാത്രയാക്കണമായിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഉറപ്പില്ലാത്തവനായിരുന്നുവോ? ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക. എൻ്റെ ഈ തീരുമാനത്തിൽ ഞാൻ ഉറപ്പില്ലാത്തവനായിരുന്നോ? ഒരേ സമയം അതെ എന്നും അല്ല എന്നും പറയാൻ മുതിർന്ന ലൗകിക മനുഷ്യനെ പോലെയാണോ ഞാൻ പദ്ധതികൾ തയ്യാറാക്കുന്നത്? അപ്പോൾ ഈ പദ്ധതി നടന്നില്ല. മക്കദോനിയ്ക്ക് പോയ വഴിക്കോ മക്കദോനിയെന്ന് തിരിച്ചു വന്നപ്പോഴോ ഒന്നും കൊരിന്തിൽ കാണാനും അവരാൽ യൂദായിലേക്ക് തിരിച്ച് യാത്രയാക്കപ്പെടുവാനും ഒന്നും സാധിച്ചില്ല. അപ്പോൾ അപ്പോസ്തലൻ ചോദിക്കുകയാണ്, മനുഷ്യൻ വരാമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയും മനുഷ്യൻ വരുമെന്ന് പറഞ്ഞിട്ട് വരാതിരിക്കുകയും ചെയ്യുന്ന തരത്തിലാണോ ഞങ്ങളെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അതാണ് അവിടെ ചോദിക്കുന്നത്. ഈ തീരുമാനത്തിൽ ഞാൻ ഉറപ്പില്ലാത്തവനായിരുന്നു, ഒരേ സമയം അതെ എന്നും അല്ല എന്നും പറയാൻ മുതിരുന്ന ലൗകിക മനുഷ്യനെ പോലെയാണോ ഞാൻ പദ്ധതി തയ്യാറാക്കുന്നത്? നിങ്ങളോടുള്ള ഞങ്ങളുടെ വാക്കുകൾ ഒരേ സമയം അതെ എന്നും അല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം സാക്ഷിയാണ്. അപ്പോൾ വാക്കു പറഞ്ഞു ചെല്ലാമെന്ന്, പക്ഷേ ചെല്ലാൻ കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ വാക്കു മാറ്റുന്നവനല്ല എന്ന് ദൈവം സാക്ഷിയാണ്. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽവാനോസും തിമത്തിയോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അതേയും അല്ലയും ആയിരുന്നില്ല. അതേയും അല്ലയും ആയിരുന്നില്ല, എല്ലായ്പ്പോഴും അതേ തന്നെ ആയിരുന്നു. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. അപ്പോൾ യേശു ക്രിസ്തുവിനെ പരിചയപ്പെടുത്തിയിട്ട് പറയുകയാണ്, യേശു ക്രിസ്തു അതേ അല്ല എന്ന് പറയാറില്ല. യേശു ക്രിസ്തു അതേ എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്നിട്ട് പറയുക, നിങ്ങളോടുള്ള യേശു ക്രിസ്തുവിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും, അത് 20-ാമത്തെ വചനത്തിലാണ്, എല്ലായ്പ്പോഴും കണ്ടോ 19-ാമത്തെ വചനം പോലെ പറയുക, നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽവാനോസും തിമത്തിയോസും പ്രസംഗിച്ച ദൈവപുത്രനായ ക്രിസ്തു അതേയും അല്ലയും ആയിരുന്നില്ല. അതേയും അല്ലയും ആയിരുന്നില്ല, ഇടയ്ക്ക് അതേ എന്ന് പറയും, ചിലപ്പോൾ അല്ല എന്ന് പറയും, അങ്ങനെ ആയിരുന്നില്ല. എന്നിട്ട് അടുത്ത് പറയുക, എല്ലായ്പ്പോഴും അതേ ആയിരുന്നു. യെസ് പറഞ്ഞാൽ യെസ്സും, നോ പറയാത്ത, യെസ് മാത്രം പറയുന്ന ഒരു യേശു ക്രിസ്തുവിനെയാണ് ഞങ്ങൾ പ്രസംഗിച്ചത്. അങ്ങനെ ഞങ്ങൾ പ്രസംഗിച്ചിരിക്കെ നിങ്ങളോട് വാഗ്വ്യത്യാസം കാണിക്കുമോ എന്നതാണ് അവിടുത്തെ പൊതു ചോദ്യത്തിൽ അപ്പോസ്തോലൻ മുതിരുന്നത്. പക്ഷേ ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ആലോചന, അപ്പോൾ അപ്പോസ്തോലൻ യാത്ര മാറ്റിവെക്കുകയാണ്. കൊരിന്തിലേക്കുള്ള
യാത്ര മാറ്റിവെക്കുകയാണ്. കൊരിന്തോ ഒന്ന് കൊരിന്തോസുകാർക്ക് ലേഖനം എഴുതുന്ന ഒന്നാം ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നിങ്ങൾക്കറിയാമല്ലോ അവിടെ വലിയ പ്രശ്നകലുഷിതമായ അന്തരീക്ഷങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അപ്പോസ്തലനിദ രണ്ടാം ലേഖനത്തിൽ ഈ ലേഖനം എഴുതുന്നതിന് മുമ്പേ അവിടെ വിസിറ്റ് ചെയ്യണമെന്ന് താൻ ആഗ്രഹിച്ചുവെങ്കിലും ദൈവത്തിൻ്റെ ഹിതമല്ലാത്ത ഒന്നും സംഭവിക്കുന്നില്ല എന്ന കാഴ്ചപ്പാടിൽ അദ്ദേഹം എത്തുകയാണ്. എന്നിട്ട് അവിടെ നിന്നുകൊണ്ട് അപ്പോസ്തലൻ പറയുകയാണ്, മനുഷ്യനെപ്പോലെ മനുഷ്യന്മാരിടയ്ക്ക് ചെയ്യാന്ന് പറയും പിന്നെ ചെയ്യത്തില്ല, ചെയ്യത്തില്ലെന്ന് പറയും പിന്നെ ചെയ്യും. അപ്പോൾ ഇങ്ങനെയാണോ ഞങ്ങൾ എന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? അല്ല, ഞങ്ങൾ അങ്ങനെയല്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വാക്യത്തിൽ പറയുക, ഞങ്ങളും അങ്ങനെയല്ല, ഞങ്ങൾ പ്രസംഗിച്ച യേശുക്രിസ്തുവും അങ്ങനെയല്ല. ഞാനും സിൽവാനോസും തിമത്തിയോസും നിങ്ങളോട് പ്രസംഗിച്ചു, അത് അവിടെ വായിക്കുന്നത്. എനിക്ക് വിശ്വസ്ത അതുകൊണ്ട് നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽവാനോസും തിമത്തിയോസും പ്രസംഗിച്ച ദൈവപുത്രനായ ക്രിസ്തു അതേയും അല്ലയും ആയിരുന്നില്ല. എന്നിട്ട് അടുത്ത് പറയുമ്പോൾ പറയുകയാണ്, എല്ലായ്പ്പോഴും അതേ തന്നെയായിരുന്നു. ഇനിയാണ് 20-ാമത്തെ വചനം. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വചനമായിട്ട് ഈ എപ്പിസോഡിൽ നമ്മൾ സ്വീകരിക്കേണ്ട 20-ാമത്തെ വചനം, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. നമുക്കൊന്ന് കരമുയർത്തി പറയാം, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ഒന്നുകൂടെ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവം എന്തെല്ലാം വാഗ്ദാനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ടോ, ഏതെല്ലാം വാക്കുകൾ ദൈവം നമ്മോട് പറഞ്ഞിട്ടുണ്ടോ, ആ വാക്കുകൾക്കൊന്നിനും വ്യത്യാസം വരുന്നില്ല. കൊരിന്തിൽ ചെന്നിട്ട് ചെല്ലാമെന്ന് പറഞ്ഞിട്ട് ചെല്ലാതിരിക്കുകയോ ചെല്ലുകയോ ചെയ്യുന്ന മനുഷ്യനെ പോലെ അല്ല. ദൈവം എന്തെല്ലാം വാഗ്ദാനങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും അവയെല്ലാം യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതാണ് ഇവിടെ ഭാഗം വിശദീകരിക്കുമ്പോൾ പറയുന്നത്. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ, എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഇടയിൽ ഞാനും സിൽബാനോസും തിമത്തിയോസും പ്രസംഗിച്ച ദൈവപുത്രനായ യേശു ക്രിസ്തു അതേ എന്നും അല്ല എന്നും ആയിരുന്നില്ല. യേശു ക്രിസ്തു അതേ എന്നും അല്ലായിരുന്നു ആയിരുന്നില്ല. പിന്നെ യേശു ക്രിസ്തു എപ്പോഴും അതേ എന്ന് തന്നെ. യേശുവിൻ്റെ വചനം കേട്ടിട്ട് യേശുവിലുള്ള വിശ്വാസത്താൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അതേ എന്ന് നിങ്ങൾ യേശുവിനെ വിശ്വസിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പറഞ്ഞ കാര്യത്തെ ചൊല്ലി ഒരു റിഗ്രറ്റിൻ്റെയും ആവശ്യമില്ല, ഒരു പശ്ചാത്താപത്തിൻ്റെ ആവശ്യമില്ല, പിന്നീട് അതിനെക്കുറിച്ച് ദുഃഖിക്കേണ്ടി വരികയില്ല. എന്തെല്ലാം പറഞ്ഞിട്ടുണ്ടോ അത് മുഴുവൻ യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. തൊട്ട് താഴത്തെ വാക്കി നോക്കൂ, എന്നിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ. എന്താ വാഗ്ദാനം? വാഗ്ദാനം എന്ന് പറഞ്ഞത് വന്നതല്ല, വരാനുള്ളത് വാക്ക് പറഞ്ഞതാണ്. ഞാൻ നിങ്ങളെ വന്ന് കാണാം, അതൊരു വാഗ്ദാനമാണ്. ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല, അതൊരു വാഗ്ദാനമാണ്. ഞാൻ നിന്നോട് കൂടെയുണ്ട്, അതൊരു വാഗ്ദാനമാണ്. ഞാൻ നിന്നെ സൗഖ്യമാക്കുന്ന കർത്താവാണ്, അതൊരു വാഗ്ദാനമാണ്. ഞാൻ നിന്നെ അനുഗ്രഹിച്ച് വലുതാക്കും, അതൊരു വാഗ്ദാനമാണ്. നിൻ്റെ വീട്ടിൽ നീ ഒരു അനുഗ്രഹമായിരിക്കും, അതൊരു വാഗ്ദാനമാണ്. നിൻ്റെ തലമുറകളിൽ അനുഗ്രഹം നീ അനുഭവിക്കും, ഒരു വാഗ്ദാനമാണ്. ഒലിവുതൈകൾ പോലെ മക്കളുടെ അനുഗ്രഹം നീ കാണും, അതൊരു വാഗ്ദാനമാണ്. താമസിക്കുന്ന ദേശത്ത് ദൈവത്തിൻ്റെ നന്മ കാണും, അതൊരു വാഗ്ദാനമാണ്. ദീർഘായുസ് കൊണ്ട് ഞാൻ നിന്നെ തൃപ്തി വരുത്തും, അതൊരു വാഗ്ദാനമാണ്. മക്കളെയും മക്കളുടെ മക്കളെയും ദൈവത്തിൻ്റെ വിശ്വസ്തതയും നീ കാണും, അതൊരു വാഗ്ദാനമാണ്. നല്ല ആരോഗ്യം ഞാൻ നിനക്ക് തരും, അതൊരു വാഗ്ദാനമാണ്. ഞാൻ നിന്റെ ദേശത്ത് നിന്നെ ഉന്നതങ്ങളിൽ വാഹനമേറ്റും, അതൊരു വാഗ്ദാനമാണ്. ഈ വാക്ക് പറഞ്ഞ ദൈവത്തിന് ഗതിഭേദത്താലുള്ള ആക്ഷേദനമില്ല. അതാണ് പറയുന്നത്, മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ല. അവിടെയാണ് ആ ദൈവത്തെ നമ്മൾ ആഴമായിട്ട് കാണുകയും വിശ്വസിക്കുക. മനുഷ്യർ മാറിയേക്കാം, സംഭവങ്ങൾ മാറിയേക്കാം, സാഹചര്യങ്ങൾ മാറിയേക്കാം, അനുകൂലമോ പ്രതികൂലവോ ആയ രീതിയിലെല്ലാം പറഞ്ഞേക്കാം. പക്ഷേ സാഹചര്യത്തെയോ മനുഷ്യരെയോ ഭൂമിയിലുള്ള ഒന്നിനെയോ അല്ല കാണേണ്ടത്, നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം, നിന്നോട് വാക്ക് പറഞ്ഞ ദൈവം, ആ ദൈവത്തെ കാണുക. That God is faithful. ആ ദൈവം യെസ്സും നോയും പറയുന്നതല്ല. ആ ദൈവം യെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യെസ് ഐ വിൽ ബ്ലെസ് യു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നോ മാറ്റർ വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ യുവർ സറൗണ്ടിങ്സ്, നിങ്ങളുടെ ചുറ്റുപാടിൽ എന്നാ സംഭവിക്കുന്നതെന്ന് പോലും ചിന്തിക്കേണ്ട. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും, നോക്കിയോ ആ വചനം നമുക്കെല്ലാവർക്കും ചേർന്ന് പല പ്രാവശ്യം പറഞ്ഞ് സ്വീകരിക്കാം. കൊരിന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം, രണ്ടാം ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ദൈവപുത്രനായ യേശു ക്രിസ്തു അതേയും അല്ലായും ആയിരുന്നില്ല. അല്ലയും ആയിരുന്നില്ല, പിന്നെയോ എല്ലായ്പ്പോഴും അതേ ആയിരുന്നു. 20-ാമത്തെ വചനം, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങൾ. എൻ്റെ ദൈവമേ, ദൈവത്തിൻ്റെ വചനത്തിലെ വാഗ്ദാനങ്ങൾ കേട്ട് എഴുതിയെടുത്ത് വിശ്വസിക്കുന്ന മക്കളുണ്ട്. എന്നാൽ കേട്ട ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളും
കാണുന്ന കാര്യങ്ങളും തമ്മിൽ വലിയ വിരുദ്ധത കണ്ടിട്ട് ദൈവമേ എന്താകും എങ്ങനെയാകും എന്നൊക്കെ ചോദിച്ചു. ഈ സമയത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവേ ഹൃദയങ്ങളിലേക്ക് ആഴമായ ഒരു ഉൾക്കാഴ്ച ഞങ്ങൾക്ക് തരണമേ. എന്ത് വാസ്തവത്തിൽ ഇതൊന്ന് തിരിച്ചറിയാൻ വേണ്ടി ഞങ്ങളുടെ കണ്ണുകളെ തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുക. ഇത് നോക്കുക, വചനം എങ്ങനെയാണ് പറയുന്നതെന്ന്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്ര ഉണ്ടെങ്കിലും, എത്രമാത്രം വാഗ്ദാനങ്ങൾ ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിലും, നോക്കുക ആ വചനം, 20-ാമത്തെ വചനം, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും, പിതാവായ ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞ വാഗ്ദാനങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിൽ വന്നിട്ട് അതേ, യെസ് എന്നാവുകയാണ്. അപ്പോൾ നമ്മൾ പറയേണ്ടത് എന്താണ്? നമ്മൾ പറയേണ്ടത് അടുത്ത വാഗ്ദാനം പറയും, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ പറയുന്നത്. സോ പിതാവായ ദൈവം വാഗ്ദാനം ചെയ്യുന്നു, യേശു ക്രിസ്തു യെസ് പറയുന്നു, അതേ എന്ന് പറയുന്നു, നമ്മൾ ആമേൻ പറയണമെന്ന് കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം 1 ലേഖനം 1:20 വചനം പറയാം. ഒന്നുകൂടെ പറയാം, പിതാവ് വാഗ്ദാനം ചെയ്യുന്നു, പുത്രൻ യെസ് അതേ എന്ന് പറയുന്നു, നീ നിന്നത് നിവൃത്തിയാകട്ടെ എന്ന് പറയുന്നു, ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു ആമേൻ. ആമേൻ എന്ന വാക്കിൻ്റെ അർത്ഥം അങ്ങനെ തന്നെ. ഹല്ലേലൂയ. അത് നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. പിതാവ് വാഗ്ദാനം ചെയ്യുന്നു, പുത്രൻ വാഗ്ദാനത്തെ നിവർത്തിക്കുന്നു, നമ്മളോട് പറയുന്നു ആമേൻ പറയാം. ഒന്നുകൂടെ ഞാൻ വായിക്കുക, ദൈവത്തിൻ്റെ സകല വാഗ്ദാനങ്ങളും യേശു ക്രിസ്തുവിൽ അതേ എന്ന് തന്നെ. അതുകൊണ്ട് തന്നെയാണ് ദൈവമഹത്വത്തിന് അവൻ വഴി ഞങ്ങൾ ആമേൻ എന്ന് പറയുന്നത്. കാരണം നമ്മെ സ്ഥാപിച്ചിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അതാണ് തൊട്ടടുത്തോ, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തതും ദൈവമാണ്. അപ്പോൾ കൊരിന്തിൽ താൻ എത്തണമെന്നോ താൻ എത്തണ്ടെന്നോ എന്നതൊന്നും തൻ്റെ തീരുമാനമല്ല എന്ന ചിന്തയിലേക്കാണ് അപ്പോസ്തലൻ നമ്മെ ക്രിസ്തുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. ആ ക്രിസ്തുവിലാണ് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണം വരുന്നത്. ക്രിസ്തുവാണ് എത്തുന്നത്, ക്രിസ്തുവാണ് എത്തിക്കുന്നത്, ക്രിസ്തുവാണ് കൊണ്ടു ചെല്ലുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതന്നെ, ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകേണ്ടതിന് ഞങ്ങൾ അവൻ്റെ നാമത്തിന് ആമേൻ എന്ന് പറയുന്നു. ഹല്ലേലൂയ. ഞാൻ 3 ആംഗിളിൽ ഇതിനെ വിശദീകരിക്കുക. 1, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളോടുള്ള നമ്മുടെ പ്രതികരണം. 2, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ യേശു ക്രിസ്തുവിലാണ് ഫുൾഫില്ലായിരിക്കുന്നത്, നിവൃത്തിയായിരിക്കുന്നത്. 3, നമ്മുടെ റെസ്പോൺസ്, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ യേശു ക്രിസ്തുവിൽ നിവൃത്തിയായത് നമ്മിൽ വെളിപ്പെട്ട് വരുവാൻ നമ്മുടെ റെസ്പോൺസിന് വേണ്ടി, നമ്മുടെ പ്രതികരണത്തിന് വേണ്ടി കാത്തിരിക്കുന്നു. എന്താ നമ്മുടെ പ്രതികരണം? ആമേൻ. ഹല്ലേലൂയ. Hallelujah. Aditha, the promise of God, then the fulfillment in Christ Jesus, then our response. Nammude pradhigan aditha devathinte vaagdhanangala, rendamathathu yeshukristuvil nivrthiyayada, moonamathathu nammalal devathinte mahathu undaagendathine amen. Amen. എന്നിട്ട് പറയുക, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും, ഒന്നുകൂടെ ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ സ്ഥാപിച്ചിരിക്കുന്നതും അഭിഷേകം ചെയ്തിരിക്കുന്നതും ദൈവമാണ്. ഹല്ലേലൂയ. അപ്പോൾ കൊരിന്തിൽ ഞങ്ങൾ എത്തണമെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. പക്ഷേ കൊരിന്തിലേക്ക് എത്തുന്നതിന് മുമ്പ് മക്കധോനിയിൽ നിന്ന് നിങ്ങളുടെ അടുക്കൽ നിന്ന് മക്കധോനിയേക്ക് പോകണമെന്നും, മക്കധോനിയിൽ നിന്ന് തിരിച്ച് നിങ്ങളുടെ അടുക്കൽ വരണമെന്നും, നിങ്ങളാൽ യൂദായിലേക്ക് യാത്രയാകണമെന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ പ്ലാൻ. പക്ഷേ മനുഷ്യനെ പ്ലാൻ ചെയ്യാനല്ലേ പറ്റുള്ളൂ. പക്ഷേ ഞങ്ങളെ ഒരിടത്ത് സ്ഥാപിച്ചിരിക്കുകയാണ്. എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? ക്രിസ്തുവിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കാം, ഞങ്ങൾക്ക് പദ്ധതി ഉണ്ടായേക്കാം, പക്ഷേ ആ പദ്ധതികൾ മുഴുവൻ നിവൃത്തിയാകുന്നത് ഞങ്ങൾ സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്തിലാണ്. ആ ദൈവത്തിൽ മാറ്റമില്ല. മനുഷ്യൻ മാറിയേക്കാം, പക്ഷേ ആ ദൈവത്തിൽ മാറ്റമില്ല. ദൈവത്തിൻ്റെ വാഗ്ദാനം എത്ര ഉണ്ടെങ്കിലും അവ മുഴുവൻ യേശു ക്രിസ്തുവിൽ ഉവ എന്ന് തന്നെ. ഞങ്ങളാൽ ദൈവനാമത്തെ മഹത്വത്തിന് ആയിത്തീരേണ്ടതിന് ഇതാ ഞങ്ങൾ പറയുന്നു ആമേൻ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് ഗോഡ്സ് പ്രോമിസ്, പിതാവായ ദൈവത്തിൻ്റെ വാഗ്ദാനം. രണ്ടാമത് പറയുകയാണ്, അത് ഫുൾഫില്ലായിരിക്കുകയാണ് ഇവിടെ യേശു ക്രിസ്തുവിൽ. ഓ, പഴയ നിയമത്തിലെ മുഴുവൻ വാഗ്ദാനങ്ങളുടെയും പൂർത്തീകരണമായിരുന്നു യേശു ക്രിസ്തു. അതുകൊണ്ടാണ് വാഗ്ദാനങ്ങളുടെ പൂർത്തീകരണമായിട്ടാണ് എല്ലാവരും ഈശോയെ കാണുന്നത്. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ മന്നയെ നമ്മൾ കണ്ടു. ആ മന്നയുടെ പൂർത്തീകരണം ഇതാ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവൻ്റെ അപ്പമാണെന്ന് പറഞ്ഞ് ഈശോ പ്രത്യക്ഷപ്പെട്ടു വരികയാണ്.
പഴയ നിയമത്തിൽ പരിശോധനയെ നമ്മൾ കണ്ടു. ആ പരിശോധന വന്നിട്ട് ഈശോയിൽ പൂർത്തിയാകുകയാണ് പരിശുദ്ധ മാമോദീസയിൽ. പഴയ നിയമത്തിൽ പെസഹ നമ്മൾ കണ്ടു. ഇതാ പരിശുദ്ധ കുർബാനയിലേക്ക് അത് വന്ന് മെർജ് ചെയ്യുകയാണ്, അത് ബന്ധപ്പെടുക. പഴയ നിയമത്തിൽ ദേവാലയത്തെ കണ്ടു. എന്നാൽ ഇതാ ദേവാലയത്തെക്കാൾ വലിയവനെ നമ്മളിവിടെ കാണുക. ഇതാ ഞാൻ പറഞ്ഞു, ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുഴുവൻ ഈശോയിലാണ് ഫുൾഫില്ലാകുന്നത്, നിവൃത്തിയാകുന്നത്. ഈശോയിൽ വാഗ്ദാനം നിവൃത്തിയാകുമ്പോഴാണ് ദൈവം, പിതാവായ ദൈവം ചെയ്ത വാഗ്ദാനങ്ങൾ ഈശോയിൽ നിവൃത്തിയാകുമ്പോഴാണ് ആ നിവൃത്തിയായ വാഗ്ദാനത്തോടുള്ള ബന്ധത്തിൽ ഗോഡ് ഈസ് വെയ്റ്റിംഗ് ഫോർ അവർ റെസ്പോൺസ്. നമ്മുടെ പ്രതികരണത്തിനായിട്ട് ദൈവം കാത്തിരിക്കും. ഇപ്പോൾ വീടുകളിലിരുന്ന് ഇത് കേൾക്കുമ്പോൾ, ഇൻ്റർനെറ്റിലൂടെ ഇത് കേൾക്കുമ്പോൾ, വാഗ്ദത്തം ദൈവം ചെയ്യാഞ്ഞിട്ടുമല്ല, ദൈവം വാഗ്ദത്തങ്ങൾ യേശു ക്രിസ്തുവിൽ പൂർത്തിയാക്കാഞ്ഞിട്ടുമല്ല, വാഗ്ദത്തോടത്തോടെ നമ്മുടെ പ്രതികരണം അങ്ങനെ തന്നെ എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ നമ്മുടെ പ്ലാനുകളല്ല. ഇന്നും ആൾക്കാർ പരിഭവപ്പെട്ടിരിക്കും, ഞാനങ്ങനെയൊക്കെ പദ്ധതി ചെയ്തിരുന്നു, ഞാനിങ്ങനെയൊക്കെ പ്ലാൻ ചെയ്തിരുന്നു, എൻ്റെ ജീവിതത്തിൽ തന്നെ അത് നടക്കാത്ത. ഞാൻ ഈ ഡിസംബർ മാസത്തെക്കുറിച്ച് ഇങ്ങനെയൊന്നും അല്ല ചിന്തിച്ച്, നവംബർ മാസം അവസാനമാകുമ്പോഴത്തേക്കും ഞാനിങ്ങനെയൊന്നും അല്ല പ്ലാൻ ചെയ്ത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്ലാൻ ചെയ്യുന്നൊന്നും സംഭവിക്കുന്നില്ലല്ലോ. പൗലോസ് ലീഹ, പ്രാർത്ഥനാ മനുഷ്യൻ, ശക്തനായ ദൈവ മനുഷ്യൻ തൻ്റെ ആഗ്രഹങ്ങൾ പറയുകയാണ്. മക്കധോനിക്ക് പോകുന്ന വഴിക്ക് നിങ്ങളെ വന്ന് കാണണം, നിങ്ങളെ കണ്ടിട്ട് മക്കധോനിയിലേക്ക് പോകണം. മക്കധോനിയ യൂറോപ്പിലാണ്. യൂറോപ്പിൽ നിന്ന് തിരിച്ച് ഏഷ്യയിലേക്ക് വന്നിട്ട് കൊരുന്തു വഴി നിങ്ങളെ വീണ്ടും കണ്ടിട്ടൊക്കെ പോകണമെന്നൊക്കെ ആയിരുന്നു എൻ്റെ ആഗ്രഹം. എൻ്റെ ആഗ്രഹങ്ങൾ അവിടെ നിൽക്കുമ്പോൾ ഞാനറിയാതെ എന്നെ സ്ഥാപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയിലേക്ക് ഞാനിതാ മറയുകയാണ്. ഞാൻ ആരോടോ വളരെ വ്യക്തിപരമായി സംസാരിക്കുകയാണ്. നിങ്ങളെക്കുറിച്ച്, നിങ്ങൾക്കുള്ളതിനേക്കാൾ വലിയ സ്വപ്നം ദൈവത്തിനുണ്ടെങ്കിൽ നിങ്ങളുടെ സ്വപ്നത്തിൽ കടിച്ചു തൂങ്ങാതെ ദൈവത്തിൻ്റെ സ്വപ്നത്തിന്, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് വിധേയപ്പെടുന്നതല്ലേ ബുദ്ധി? അവിടെയാണ് ആഴമായ ദൈവിക പ്രചോദനം നമുക്ക്. എന്നെക്കുറിച്ച് എനിക്കുള്ളതിനേക്കാൾ നല്ല വ്യക്തമായൊരു പദ്ധതി. എൻ്റെ പദ്ധതികളൊന്നും പൂർണ്ണമല്ല, കാരണം ഞാൻ പൂർണ്ണനല്ല. അപൂർണനായ മനുഷ്യൻ അപൂർണമായ പദ്ധതികളെ മെനഞ്ഞിട്ട് ആ വഴിക്ക് പോകണം, ഈ വഴിക്ക് തിരിയണമെന്നൊക്കെ ചിന്തിക്കുമ്പോൾ, പൂർണ്ണനായ ദൈവം, ആൽഫയും ഒമേഗയും ആദ്യനും അന്ത്യനുമായ ദൈവം, ആരംഭത്തോടുകൂടി അവസാനത്തെ അറിയുന്ന ദൈവം പറയുന്നു, വിശ്വസിക്കൂ, ഞാൻ നിന്നെ എന്നിൽ സ്ഥാപിച്ചിരിക്കുന്നു. നിൻ്റെ ആഗ്രഹങ്ങളല്ല എൻ്റെ പദ്ധതികൾ, എൻ്റെ പദ്ധതികളല്ല നിൻ്റെ ആഗ്രഹങ്ങൾ. നമുക്കിന്ന് ഒറ്റ കാര്യം ദൈവത്തോട് പറയാം, ദൈവമേ അവിടുന്ന് വിശ്വസ്തനാണ്. ഞാനും സിൽവാനോസും തിമത്യോസും നിങ്ങളോട് പ്രസംഗിച്ച യേശു ക്രിസ്തു ഇടയ്ക്ക് അതേ എന്നും പിന്നെ ചിലപ്പോൾ അല്ല എന്നും പറയുന്നവനല്ല, അവിടുത്തെയിൽ അതേ എന്ന് മാത്രമാണ്. ഈ മാറ്റമില്ലായ്മ ദൈവത്തിന് മാത്രമേ ഉള്ളൂ എന്ന് കണ്ടിട്ട് കർത്താവിൽ അടിയുറച്ച് വിശ്വസിച്ച് യേശോയെ സ്നേഹിക്കാനും യേശോയിലുള്ള ആ സ്നേഹത്തെ വർദ്ധിക്കാനും കൊരിന്തോസ് രണ്ടാം ലേഖനത്തിലെ ഒന്നാം അധ്യായത്തിലെ ഈ ചിന്ത നമുക്ക് വളരെ പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ ഈശോ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങളുടെ സാക്ഷികളായിട്ട് നമ്മൾ മാറുകയാണ്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഈശോ വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന വലിയ അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ്. കേൾക്കുമ്പോൾ വിശ്വസിക്കുക, കർത്താവേ എൻ്റെ ജീവിതത്തിലും ഒരു സാക്ഷ്യം നൽകാനായിട്ട് ഇത് മുഖാന്തരമായി തീരണമേ എന്ന് നമുക്ക് വിശ്വസിക്കാം, സ്വീകരിക്കാം. മാത്രമേ നൂരാളുള്ളൂ, ബാക്കിയെല്ലാം ശരിയായിരുന്നു വന്നതിന്റെ രണ്ടാം ദിവസം തന്നെ. ഇന്ന് ഇതാ വിരലും നൂർന്നു, വിരലും നൂർന്നു. എന്താണ് പക്ഷെ എനിക്ക് കയറാൻ പോലും ഇല്ലാതെ പാവിയായി നടക്കുകയായിരുന്നു. ഞാന് വഞ്ചനയും ചതിയുമായിട്ട് നടന്നവനാണ്. ഞാന് എനിക്ക് ഇവിടെ ചവിട്ടാനൊന്നും അർഹതയില്ലാത്തവനാണ്. ഞാന് ആരെയൊന്നും നല്ല വാക്ക് വിളിച്ചിട്ടല്ല, തേ വിളിച്ച് തെണ്ടി മേലെന്ന് മാത്രമേ വിളിച്ചിട്ടുള്ളൂ. ഞാൻ ആദ്യം കുമ്പസാരിച്ചിട്ട് എന്നോട് മാതാവ് ആ കുർബാന കൊടുക്കണ സമയത്ത് പറഞ്ഞ് ഈ കുർബാന സ്വീകരിക്കില്ലടാ പറഞ്ഞ് എൻ്റെ ചേടിനെ അടിക്കണ പോലെ രണ്ടാൾ അപ്പുറത്തു ഇപ്പുറത്തുനിന്ന് വന്ന് പറഞ്ഞു. ഞാൻ കുർബാന സ്വീകരിക്കാതെ അവിടെ തന്നെ ഇരുന്നു. വിലയർപ്പിച്ച അച്ഛൻ എന്നെ വിളിച്ചു കൊണ്ടുപോയി, എന്തോ മാതാവ് പറയണ പോലെ എന്നെ വിളിച്ചു കൊണ്ടുപോയി കുമ്പസാരിച്ചോ ഇന്ന് കുർബാന സ്വീകരിക്കാത്ത എന്താ വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ സംഭവം ഉണ്ടായി, ഇങ്ങനെ അനുഭവം ഉണ്ടായി പറഞ്ഞു. അപ്പൊ അവിടെ ഏതോ റൂമിൽ കൊണ്ട് എന്നെ കുമ്പസാരിച്ചിട്ട് അവിടെ നിന്ന് തന്നെ എനിക്ക് കുർബാന തന്നു. ഒരു കുഴപ്പമില്ല. ഈശോയെ ഞങ്ങൾ വിശ്വസിക്കുകയാണ്, ഞങ്ങൾ കാണുകയാണ് കർത്താവ് വ്യക്തികളുടെ ജീവിതത്തിൽ ചെയ്യുന്ന എത്ര വലിയ അത്ഭുതങ്ങളാണ്. എൻ്റെ നാഥ, മനസ്സ് തകർന്ന് ക്ഷീണിച്ച് നിൽക്കുന്നവരുണ്ട്,
ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെല്ലാം കയ്യെത്തും ദൂരത്ത് എത്തിപ്പിടിക്കാൻ കഴിയാതെ നോക്കി നിൽക്കാൻ കഴിയാതെ പകച്ചു നിൽക്കുന്ന മക്കളുണ്ട്. എൻ്റെ ദൈവമേ, എല്ലാവരിലേക്കും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ കലവറകൾ തുറന്നു വരുവാനായിട്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. അമ്മ മാതാവേ, അമ്മയുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് എപ്പോഴും വലിയൊരു കോട്ടയാണ്. അമ്മ വലിയൊരു സംരക്ഷണത്തിൻ്റെ മതിൽ തന്നെ ഞങ്ങൾക്ക് ചുറ്റിൽ തീർക്കുകയാണ്. പരിശുദ്ധ അമ്മേ, അമ്മ സകല വിശുദ്ധന്മാരോടൊപ്പം ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അമ്മേ മാതാവേ, പ്രത്യേകിച്ച് ഇന്ന് തകർന്നിരിക്കുന്ന ഹൃദയങ്ങൾക്ക് അമ്മ ആ നീല കാപ്പ കൊണ്ടൊന്ന് ചുറ്റി അമ്മയുടെ ആ സംരക്ഷണത്തിൽ പ്രത്യേകമായ തരത്തിൽ ഞങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനാ സംരക്ഷണത്തിൽ ഞങ്ങളെയും ചേർത്ത് പിടിച്ച് പുത്രനോട് അപേക്ഷിക്കണമേ. അങ്ങനെ ഒത്തൊരുമിച്ചുള്ള വിശ്വാസത്തിൻ്റെ ഐക്യത രോഗികളിലേക്ക് സൗഖ്യവും പീഡിതരിലേക്ക് ആശ്വാസവും മാനന്ത തകർന്നിരിക്കുന്നവരുടെ ഹൃദയങ്ങൾക്ക് സ്വാന്തനവുമായി പരിശുദ്ധാത്മാവേ പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകല വിശുദ്ധന്മാരോട് ചേർന്ന് ഇന്ന് ലോകമെമ്പാടും അർപ്പിക്കപ്പെട്ട എല്ലാ ദിവ്യബലികളുടെയും ഐശ്വര്യത്തിൽ നിന്നുകൊണ്ട് കൊരിന്തോസ് ലേഖനം 2 ഒന്നാം അധ്യായത്തിൻ്റെ 20 വചനം ഞങ്ങൾ സ്വീകരിക്കുകയാണ്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ എത്രയുണ്ടെങ്കിലും എന്തുമാത്രം വാഗ്ദാനം ദൈവം പറയുന്നത് മുഴുവൻ യേശുക്രിസ്തുവിൽ നിവൃത്തിയായിരിക്കുകയാണ്. ആ ഈശോയെയാണ് ഞങ്ങൾ പരിശുദ്ധ കുർബാനയിലൂടെ സ്വീകരിക്കുന്നത്. ഇത്രയും വലിയൊരു ഭാഗ്യകരമായ ജീവൻ തന്നതിന് നന്ദി പറയുന്നു. എല്ലാവർക്കും ഈ ശുശ്രൂഷ ഒരു അനുഗ്രഹവും അനുഭവവുമായി മാറട്ടെ. കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ, ആമേൻ. ശംശഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ബുധനാഴ്ച തോറും കൃപയുടെ നീർച്ചാലുകൾ ഈ ശുശ്രൂഷകളിൽ കണ്ടിന്യൂസ് ആയിട്ട് കോരിന്തോസുകാർക്ക് എഴുതിയ 2 പഠിക്കാനുള്ള അവസരമാണ്. അടുത്ത ബുധനാഴ്ച ഈ സമയത്തേക്ക് പ്രിയപ്പെട്ടവരെയും കൂടി ക്ഷണിക്കുക. യൂട്യൂബിലൂടെയാണ് കാണുന്നതെങ്കിൽ ഇത് അനേകർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അനുഗ്രഹം അനുഭവിക്കാനിടയാകട്ടെ. ഒഴുകട്ടെ കൃപയുടെ നീർച്ചാലുകൾ. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണു നീർമായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്. കർത്താവിൻ കരങ്ങൾ ചെറുതല്ല, അവിടുത്തെ ചെവിയോ ബധിരമല്ല. നിന്റെ നിലവിളി കേൾക്കുവാൻ കണ്ണുനീർമായ്ക്കുവാൻ കർത്താവു നിന്നോട് കൂടെയുണ്ട്. നിന്റെ ആശ്വാസദായകൻ കൂടെയുണ്ട്.